Hi friends, welcome back to my channel. We will see a tutorial video. If you are new channel, please subscribe to our video. I am going to do an anniversary frame. First, we will use the app. In the description box, link download the app. We will first splash the pick. Then we will use the splash effect. We will use the love type splash effect. We will use the splash effect. We will use the splash effect. Then we will use the type splash effect. Then we will use the type. നമുക്കതിലെ ഫസ്റ്റ് റീപ്ലേ എന്നുള്ള ഒരു ഓപ്ഷൻ ആണ് വേണ്ടത് ഇമേജസ് അല്ല റീപ്ലേ എന്നുള്ളത് അപ്പോൾ അതില് പോയിട്ട് അതില് ഇങ്ങനെ മാറി മാറി കാണിക്കുന്നുണ്ട് അപ്പോൾ സെക്കൻഡ് പിക്ചർ ഒക്കെ കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് അതില് ഞാൻ ഫസ്റ്റത്തെ ഒരു പിക്ചർ ആണ് എടുത്തത് അതില് ചൂസ് മൈ ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം അത് ഡൗൺലോഡ് ചെയ്തു വരുമ്പോൾ നമുക്ക് ഏത് ഫോട്ടോ കാണ അത് വേണ്ടി ആ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്തു കൊടുക്കുക അപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ആനിവേഴ്സറി ഫ്രെയിം ആണ് കപ്പിൾസിൻ്റെ ഫോട്ടോസ് ആണ് വെച്ചിരിക്കുന്നത് അതിൽ പാക്ക് ചെയ്ത വീഡിയോ എൻ്റെ ഇന്ന് മിസ്സായിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ പിക്സ് ആർട്ട് എന്നുള്ളൊരു ആപ്പ് എടുക്കണ്ടേ ആപ്പ് യൂസ് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ പോയി കാണാം പിന്നെ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് തപ്പാണ് അപ്പോൾ ആനിവേഴ്സറി ഫ്രെയിം ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറേ തരം ഓപ്ഷൻസ് നമുക്കുണ്ട് പിന്നെ ഇങ്ങനെ കുറേ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കിതിലൊന്നും അധികം ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമുക്ക് സാധാ എസ്തെറ്റിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അങ്ങനെയൊക്കെ അടിച്ചു കൊടുക്കാം അപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ കുറേ ബാക്ക്ഗ്രൗണ്ടുകൾ വന്നിട്ടുണ്ട് ഞാനപ്പോൾ അതിൽ ഇത് ഞാൻ ഒരു ഫ്ലോറൽ ടൈപ്പ് ബാക്ക്ഗ്രൗണ്ട് തപ്പിയപ്പോൾ കിട്ടിയതാണ് ഫ്ലോറൽ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ അടിച്ചാൽ ഇതുപോലത്തെ വരും അപ്പോൾ എനിക്ക് അതിൽ ഇങ്ങനത്തെ ഒരു മോഡൽ ഇഷ്ടമായി ഞാനത് മേലത്തെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തു നെക്സ്റ്റ് വേണ്ടത് ക്യാൻവാപ്പാണ് ക്യാൻവാപ്പിലിട്ടിട്ടാണ് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കുന്നത് നമ്മൾ പിക്സാർട്ട് ചെയ്തതും പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തതും എല്ലാം കൂടി ഒന്ന് ഒരുമിപ്പിച്ച് സെറ്റാക്കണമല്ലോ ഫ്രെയിമിൻ്റെ മെയിൻ എന്താ ഫോട്ടോ ആയിട്ട് വരണമല്ലോ അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് ക്യാൻവാപ്പിലാണ് അതിൽ ഈ പ്ലസ് ബട്ടണിൽ അമർത്തിയിട്ട് A4 ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു A4 സൈസിലുള്ളൊരു ഷീറ്റ് വരും അതിൻ്റെ താഴെ ഒരു പ്ലസ് ബട്ടൺ കാണും ലെഫ്റ്റ് സൈഡിൽ അതിൽ പിടിച്ചിട്ട് നമ്മൾ ഗാലറിയിൽ അടിയിലൊരു ഗാലറി ഓപ്ഷൻ ഉണ്ട് അതിൽ ഇമേജസ് പോയി ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമ്മളുടെ അടുത്ത് വെച്ച് വേണം പിക്ക് ഒന്നെടുക്കുക ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ പിക്കാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തത് അതൊന്ന് കറക്റ്റ് ആ ഒരു സൈസിന് ഒന്ന് വലിച്ചൊന്ന് സൈസ് കറക്റ്റാക്കി കൊടുക്കുക ഒരു 4 സൈഡിലും ഒരു ബട്ടൺ ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് വലിച്ചൊന്ന് വലുതാക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റായി ഇനി നമുക്ക് ആ പിക്ക് ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത് നമുക്കിനി നേരത്തെ എടുത്ത പോലെ തന്നെ ആ പിക്ക് എടുക്കാം ആഡ് പേജ് കൊടുത്താൽ മതി അപ്പോൾ അതെ പിക്ക് വെച്ച് സെറ്റായി പിക്ക് ഞാൻ നേരത്തെ സ്പ്ലാഷ് എഫക്റ്റിന് കാണിച്ചിരുന്നല്ലോ അത് ആ ഒരു ചൂസ് മൈ ഫോട്ടോ എടുത്തിട്ട് നമ്മളത് സെറ്റ് ഓട്ടോമാറ്റിക്കലി അത് വരും എൻ്റെ നെക്സ്റ്റ് അടിച്ചിട്ട് മേലൊരു സേവ് ബട്ടൺ എടുത്ത് അതിൽ സേവ് ചെയ്താൽ മതി ഇനി ഞാൻ എലമെൻസിൽ പോയിട്ട് നമ്മൾ എലമെൻസിൽ പോയിട്ട് അതിനെ പറ്റി വല്ല ഫ്രെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് തപ്പാൻ നോക്കുന്നതാണ് ലവ് ഫ്രെയിം ആദ്യം അടിച്ചു നോക്കി ഇപ്പോൾ ലവ് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ ഇരിക്കുന്ന ഫ്രെയിമിങ് കിട്ടിയില്ല ഇങ്ങനൊരു റെഡ് ബേസ് ചെയ്തിട്ട് മാത്രമാണ് കിട്ടിയത് സെക്കൻഡ് മൺ കണ്ട മനസ്സിലാവും അങ്ങനത്തെ റെഡ് ടൈപ്പ് മാത്രം എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ എന്നിട്ട് അതിനൊരു സാധാ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളൊരു ഫ്രെയിം അതിന് സെറ്റാക്കി അതിനുശേഷം ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഡിയോസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് അടിയിൽ ഫോണ്ടിൻ്റെ ബട്ടണിൽ ഞാൻ പലത് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് വേണ്ട ഫോണ്ട് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി മാറ്റി നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് ആ ഒരു ഓപ്ഷൻസ് മാറി മാറി ചെക്ക് ചെയ്ത് നോക്കാം നമുക്കപ്പോൾ ഇഷ്ടപ്പെടുന്നത് കുറേ ഉണ്ടാവും ബോൾഡിന് വന്നിട്ടുണ്ടാവും റണ്ണിങ് ലെറ്റേഴ്സിലുണ്ടാവും അങ്ങനെ പല ടൈപ്പിലുള്ള ഫോണ്ട് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഓരോന്നും ഇഷ്ടപ്പെടുന്നതനുസരിച്ച് നമുക്ക് മാറ്റിയിട്ട് നോക്കാം അങ്ങനെ ഞാൻ ഓരോന്നും മാറ്റിയിട്ട് നോക്കുകയാണ് അപ്പോൾ എനിക്ക് ഈ ഒരു ടൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാനത് കൂടുതലും ഞാൻ മിക്ക ഫ്രെയിംസിലും ഈ ഒരു ഫോണ്ടാണ് ഞാൻ യൂസ് ചെയ്യാറ് നമുക്കത് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തു
ഞാൻ ഒരു ലവിൻ്റെ ബട്ട് കുറച്ച് ലവ് ഇമോജീസ് നമ്മുടെ കീപാഡിലുള്ള ലവ് ഇമോജീസിൻ്റെ കളർ ആയിരിക്കില്ല നമ്മൾ പ്രിൻറ്റ് ചെയ്ത് വരുമ്പോൾ അതൊരു ബ്ലാക്ക് ആയിട്ട് വരാറ് എനിക്കൊരു ഒരു പ്രാവശ്യം ഫോൾട്ട് പറ്റിയതാണ്. അതുകൊണ്ട് ഞാൻ പിന്നീട് ഇതിൽ നിന്ന് ഈ എലമെൻസിൽ നിന്ന് എന്തെങ്കിലും ലവ് ഇമോജീസൊക്കെ എടുത്തിട്ടാണ് വെക്കാറ്. അപ്പോൾ ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിന് ചേരേണ്ടത് ഏതാണെന്നൊക്കെ നോക്കിയിട്ട് മാറ്റി മാറ്റി കളറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ഫ്ലോറൽ ടൈപ്പ് കളർ ഇഷ്ടമായി. അപ്പോൾ സെറ്റായിരുന്നു ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനോടൊക്കെ ഭയങ്കര മാച്ച് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ മേളിൽ ഒരു അറബി വേർഡ് കൊടുക്കുന്ന വഹലക്കനാക്കും അസ്വാജ എന്ന് എഴുതി കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനത് മുകളിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ മുകളിലത് വെച്ചിട്ട് അതിനൊരു കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിൽ ഒരു താഴെ ഒരു ഈ ബട്ടണിൽ കളർ ചേഞ്ച് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇനി നമുക്കിത് പ്രിൻ്റ് എടുത്ത് സെറ്റാക്കിയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ അതെല്ലാം ഫ്രെയിം പ്രിൻ്റൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ സേവ് ചെയ്യണ ഒരു വീഡിയോ എടുക്കാൻ മിസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കും ക്യാൻവ ആപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് ഫ്രെയിം എടുത്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ജസ്റ്റ് വാട്ടറാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പഴയൊരു സാനിറ്റൈസറിൻ്റെ ബോട്ടിൽ നമുക്ക് വാട്ടർ നിറച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു കോട്ടൻ്റെ ക്ലോത്ത് വെച്ച് നന്നായിട്ട് തുടച്ച് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ പൊടിയൊക്കെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഫ്രെയിം പ്രിൻ്റ് എടുത്തത്. വന്നിട്ട് നമ്മൾ ബാക്കിലത്തേക്ക് ഒന്ന് ടൈറ്റിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് കൊറിയർ ചെയ്യണ ടൈമിൽ അതൊന്ന് ടേപ്പ് വെച്ചൊന്ന് ഒട്ടിക്കാൻ മറക്കരുത്. ഇത് നമ്മുടെ സ്റ്റിക്കറാണ് വന്നേക്കുന്നത്. ബാക്കിൽ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നു. ഫ്രെയിമിൻ്റെ ബാക്കിൽ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.